ദുബായ് പോലീസിനെയും ഞെട്ടിക്കുന്ന കുറച്ച് കാറുകളുമായി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് തുർക്കി പോലീസ്. സത്യത്തിൽ ആ വാഹന നിര കണ്ടാൽ നമ്മളൊന്ന് അന്താളിച്ചു പോകും. കാരണം ഫെറാറി, ബെൻലി, ആസ്റ്റൺ മാർട്ടിൻ, പോർഷെ, ബെൻസ്, ഔഡി, അങ്ങനെ എല്ലാം നല്ല കിടു കാറുകൾ എന്ന് പറയാം. അതാണ് തുർക്കി പോലീസിൻ്റെ കയ്യിലുള്ളത്. നല്ല ഗംഭീരമായി തുർക്കി പോലീസ് ഈ വാഹനങ്ങളാണിപ്പോൾ ഒരു കേസ് അന്വേഷണത്തിനും അല്ലെങ്കിൽ അല്ലാതെയുള്ള റൂന്തി ചുറ്റലിനുമൊക്കെ പോകുന്നത്. ഇനി എങ്ങനെയാണ് ഈ കാറ് തുർക്കി പോലീസിന്റെ കയ്യിൽ വന്നതെന്നാണ് അറിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ലാൽ, വാഹനങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. ഇതൊക്കെ ഇതിലൊക്കെയാണ് റോദ് ചുറ്റിലും അല്ലേ പെട്രോളിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്കും വളരെ അവരും വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇതെങ്ങനെയാണ് ഈ തുർക്കി പോലീസിൻ്റെ കയ്യിൽ ഇത്രയും വാഹനങ്ങൾ വന്നതെന്നാണ് കൗതുകം. എങ്ങനെയാണ് സത്യത്തിൽ 10 പൈസ മുടക്കില്ലാതെ കുറച്ച് സ്മാർട്ട്, കുറച്ചധികം സ്മാർട്ടായി മാറിയതാണ് തുർക്കി പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതായത് നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു കാറിലൊരു ലഹരി കടത്തുകയാണ് അല്ലെങ്കിൽ ഒരു വാഹനം അടിച്ച ഒരാളെ മരിക്കുകയാണ്. സപ്പോസ് ഒരു വാഹനം, രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ പോലും പിന്നെ കാണുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഈ വണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കുകയാണ്. അവിടെ കിടന്ന് കാട് പിടിക്കും, ചിലപ്പോൾ അവിടെ കിടന്ന് നശിക്കും. നമ്മുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനൊക്കെ നോക്കിയറിയാം, പുതിയ വാഹനങ്ങൾ പോലും അവിടെ മറ്റേ കാടൊക്കെ പിടിച്ച് അതിൻ്റെ അകത്ത് എലിയും പാറ്റയൊക്കെ പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ തന്നെ പോയി നിൽക്കുമ്പോൾ നിൽക്കുകയാണ്, നല്ല വണ്ടിയായിരുന്നു അവിടെ നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ നമുക്കും തോന്നാറില്ലേ. അത് അങ്ങനെ ഉണ്ടായ ഒരു സംഭവം തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രഗ് മാഫിയ തലവൻ്റെ വാഹനങ്ങളാണ്. 23 വണ്ടികളാണ് അതിനകത്ത്. ബെൻസ് ഉണ്ട്, ഫെരാരി ഉണ്ട്, ഫോർഡിൻ്റെ വണ്ടികളുണ്ട്. അങ്ങനെ വില കൂടിയ അത്യാഡംബര വണ്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ ബെൻസ് തന്നെയാണ്. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇയാൾ പിടികൂടിയ സമയത്ത്, ഹഗൻ എന്നാണ് ഇയാളുടെ പേര്, ഓസ്ട്രേലിയയിലൊക്കെ വലിയ സൈക്കിൾ റാലി കടന്ന് അതിനേക്കാൾ കൂടുതൽ ഒരു ലഹരി മാഫിയ തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ പിടികൂടിയ സമയത്ത് സീസ് ചെയ്തതാണ് 23 വണ്ടികൾ. 23 വണ്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടികളല്ല, വില കൂടിയ നല്ല സൂപ്പർ വണ്ടികൾ അങ്ങനെ പിടിച്ചതാണ്. ഈ വണ്ടികളെല്ലാം പിടിച്ച് അവിടെ കൊണ്ടുവന്ന സമയത്ത് ഇതെന്തായാലും വെറുതെ നശിച്ചു പോകുന്ന പരിപാടി തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കോടതിയുടെ മുന്നിൽ ഈ കേസ് വന്ന സമയത്ത് കോടതിയുടെ മുന്നിൽ പോലീസ് വച്ച ഒരു സബ്മിഷനാണ്. എന്തായാലും കോടതി അത് കാര്യമായി തന്നെ അങ്ങ് പരിഗണിച്ചു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, വെറുതെ നമ്മൾ നശിപ്പിച്ച് കളയേണ്ട, കൊള്ളാവുന്ന വണ്ടിയാണ്, നമുക്ക് കുറച്ചൊക്കെ ആഡംബരം വേണ്ട സമയമാണ്. ആഡംബരം എന്ന് പറഞ്ഞത് മറ്റേ വലിയ ബെൻസിൻ്റെ ആഡംബരം അല്ല, ഈ അത്യാവശ്യം കള്ളനെ പിടിക്കാൻ പോകാൻ കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ വേണ്ട ആഡംബരമൊക്കെ തന്നെയാണ്. തുർക്കി പോലത്തെ ഒരു നഗരമാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ വണ്ടികൾ പോലീസിന് അഡോപ്റ്റ് ചെയ്യാം എന്നൊരു തീരുമാനമെടുത്തു. അഡോപ്റ്റ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി അംഗീകരിച്ച് തരും എന്നുള്ളത് സത്യത്തിൽ തുർക്കി പോലീസോ അവിടുത്തെ ഗവൺമെൻറ്റോ വിചാരിച്ചതോ വിശ്വസിച്ചോ ആയ കാര്യമല്ല, കിളിപോയ സംഭവമാണ്. എന്തായാലും സംഭവം അങ്ങ് ഉഷാറായി. 23 വണ്ടികൾ കിട്ടിയ വഴി പോലീസിൻ്റെ സ്റ്റിക്കർ കൂട്ടിച്ചിട്ട് അവർ തന്നെ ഒരു വീഡിയോ ആയിട്ട് എടുത്തു. തുർക്കിയിലെ മന്ത്രിയാണ്. നമ്മുടെ നാട്ടിലും വേണമെങ്കിലേ ആലോചിക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചാലും അങ്ങനെ പെട്ടെന്ന് നടക്കും. അല്ല അല്ല, കിട്ടിയാലും ഉണ്ടല്ലോ, പിന്നെ അത് 2 ദിവസം കഴിയുമ്പോൾ അത് തുരുമ്പെടുത്ത് എണ്ണ അടിക്കാനില്ലാതെ. മോൻ സമ്മാവങ്ങളുടെ വീട്ടിൽ കുറെ വണ്ടികളുണ്ടായിരുന്നു, നമ്മൾ പണ്ട് കണ്ട സാധനമാണ്. ചിലത് ഓടില്ലാത്തതാണ്, പക്ഷെ ഓടുന്ന വണ്ടി പോലും നമുക്ക് തൊടാൻ പറ്റില്ലാത്ത അവസ്ഥ. ശരിയാണ്, നമുക്ക് ഇതൊക്കെ കണ്ടിങ്ങനെ കൊതിക്കാം അല്ലേ. നമ്മുടെ ഇവിടെയും ബെൻസിലും അല്ലെങ്കിൽ ഔഡിയിലൊക്കെ പോലീസ് പായുന്ന കാലം ഉണ്ടാകട്ടെ. ശരി, പോലീസും കൊതിക്കട്ടെ. ശരി.